ഈ രാജ്യം കണ്ട ഏറ്റവും വലിയ ശരീരഭാരം നൂറ്റി മുപ്പത്ത് പേ കിലോ ഫോട്ടോഗ്രാഫറാണ് ഞാൻ ഇന്ന് ഞാൻ പതിനാല് പെക്ക് റമ്മൻ ഇരുന്നൂറ് അമ്മൽ ചാരായം പിന്നെ എൻ്റെ ദുഃഖം എല്ലാ ദുഃഖങ്ങളും താങ്ങാൻ എനിക്ക് കഴിയും എൻ്റെ മനസ്സ് നിങ്ങൾക്കാർക്കും കാണാനും ഉൾക്കൊള്ളാനും കാണാനും അനുഭവിക്കാനും കഴിയില്ല അതാണ് തടിയൻ ബാലൻ എൻ എൽ ബാലകൃഷ്ണൻ എത്രയും പ്രിയപ്പെട്ട പ്രേക്ഷകർ വായിച്ചറിയുവാൻ പഴയ പോസ്റ്റോഫീസിനും ഇൻലൻഡിനും മുകളിലേക്ക് ഫോണും പിന്നെ മൊബൈൽ ഫോണും ഇമെയിലും ഫേസ്ബുക്കും ട്വിറ്ററും ശവക്കച്ചകൾ പുതപ്പിച്ചിട്ട് വർഷങ്ങളായെങ്കിലും ഈ മനുഷ്യൻ ആർക്കാണ് ഇപ്പോഴും കത്തുകൾ എഴുതിക്കൊണ്ടിരിക്കുന്നത് ഞാൻ കേരളത്തിൽ ഉണ്ടായിരുന്ന കാലത്ത് അറുപത്തെട്ട് എഴുപത്തൊമ്പത് അപ്പോൾ അവിടെ ഇരിക്കുമ്പോൾ അവിടെ ഈ സ്റ്റാമ്പ് ഈ സ്റ്റാമ്പ് ചെയ്താൽ പല സ്റ്റാമ്പിലും കൊള്ളാതെ വരും അത് ഞാൻ നനച്ചെടുക്കും മഴപീഴാത്ത സ്റ്റാമ്പ് അങ്ങനെ ഇനി കുറേ സ്റ്റാമ്പ് കിട്ടിയ അപ്പോൾ എനിക്ക് എനിക്കന്നും കത്ത് വരും ഈ കൂടെ പഠിച്ചവരൊക്കെ അപ്പോൾ അവർക്കൊക്കെ ഞാൻ കൃത്യമായിട്ട് കത്തെഴുതും പിന്നെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കുറേ പേര് ഗൾഫിൽ പോയി അവർക്ക് കൃത്യമായിട്ട് ഈ മൂന്നും നാലും പേജുള്ള കത്താണ് എഴുതുന്നത് അന്ന് പത്ത് രൂപയുള്ളൂ ഗൾഫിലേ കത്ത് അല്ലെങ്കിൽ ഏഴ് രൂപ ആദ്യകാലത്ത് പിന്നെ അത് പത്ത് രൂപയായി അന്നത്തെ പത്ത് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഒരു ഇരുന്നൂറ് രൂപരെ വില ഉണ്ടെങ്കിൽ ഞാൻ കത്തെഴുതും അവർക്ക് അപ്പോൾ അവരെനിക്ക് കൃത്യമായിട്ട് കത്തെഴുതും അങ്ങനെയാണ് ഈ കത്തെഴുത്തിലൊരു ചിലർ കാടയച്ചാൽ ഞാനൊന്നും ഇല്ലായിരിക്കും പിന്നെ അവസാനം അവസാനം വന്ന് അത് വളരെ കോസ്റ്റ്ലി ആയതുകൊണ്ടാണ് ഈ കാടിലാക്കിയത് ഒരു കത്തിന് മറുപടി വന്നില്ലെങ്കിൽ നമ്മൾ പോസ്റ്റ്മാനിൻ്റെ അടുത്ത് തിരക്കി ഇരുന്ന് ചോദിക്കും കത്ത് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വേഷമാണ് എനിക്കൊരു കത്ത് അയച്ചാൽ ഞാൻ അതിന് കൃത്യമായിട്ട് മറുപടി അയച്ചു പരിചയമില്ലാത്ത ആളാണെങ്കിലും ശരി ഇന്ത്യൻ ഫോട്ടോഗ്രാഫിയിലെ പ്രധാനികളിൽ ഒരാൾ എന്ന് പറയാവുന്ന എൻ എൽ ബാലകൃഷ്ണനെ ഇന്ത്യൻ കത്തെഴുത്തുകാരിലെ അതിപ്രധാനികളിൽ ഒരാൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന എൻ എൽ ബാലകൃഷ്ണനെ ഇപ്പോൾ ഒരു ശിഷ്യൻ തേടി വന്നിരിക്കുന്നു കേരളത്തിലെ പ്രശസ്ത ഫോട്ടോഗ്രാഫർ രാജൻ എം തോമസ് രാജനെ ഫോട്ടോഗ്രാഫി പഠിപ്പിച്ചത് എൻ എൽ ബാലകൃഷ്ണനായിരുന്നു കത്തുകളിലൂടെ ഛായാചിത്രകല കൊടുത്ത ഗുരുവും അത് ഏറ്റുവാങ്ങിയ ശിഷ്യനും ഇപ്പോൾ ഗുരു തനിക്കയച്ച കത്തുകളെല്ലാം ഒരുമിച്ചെടുത്ത് ഗുരുവിന് തന്നെ വായിക്കാൻ കൊടുക്കുകയാണ് ശിഷ്യൻ വർഷങ്ങൾക്ക് ശേഷം ഗൃഹാതുരതകളോടെ രാജൻ തോമസ് മാലിക്കുടി ഹൗസ് സൗത്ത് ആലുവ പ്രിയ രാജന് കത്ത് പല പ്രാവശ്യം ആവർത്തിച്ച് ആവർത്തിച്ച് വായിച്ചു രാജന് ഫോട്ടോഗ്രാഫിയിലുള്ള താല്പര്യം ഞാൻ മനസ്സിലാക്കുന്നു ഫോട്ടോഗ്രാഫി എന്നാൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നല്ല ക്യാമറയിൽ തന്നെയാണ് പഠിക്കേണ്ടത് ഏറ്റവും നല്ലത് തേർട്ടി ഫൈവ് എം എസ് എൽ ആർ ക്യാമറയാണ് നാം ഒരു അഡ്ജസ്റ്റ്മെൻറ്റും ഇല്ലാത്ത ക്യാമറയിൽ പടം എടുക്കുകയാണെങ്കിൽ ഒരു പക്ഷേ പടം എന്ന് വരും അപ്പോൾ ആകെ മടിക്കും എന്നെ കൊണ്ടിതൊന്നും പറ്റില്ല എന്ന് തോന്നും മറിച്ച് നല്ല ഒരു ക്യാമറയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഇമേജ് കിട്ടും അതുകൊണ്ടൊരു നല്ല ക്യാമറയിലാവണം പഠിക്കേണ്ടത് അയ്യോ ഇതൊക്കെ ഞാൻ എഴുതി ഇന്നിപ്പോ ഇന്നിപ്പോൾ ഈ കത്ത് എനിക്ക് പറയുകയാണെങ്കിൽ ഞാൻ ആദ്യം ഒരു മാനുവൽ ക്യാമറയിൽ തന്നെ പഠിക്കാൻ പറയും ഇപ്പോൾ മാനുവൽ ക്യാമറ ഫിലിം കിട്ടാനില്ല എങ്കിലും മാനുവൽ ക്യാമറ വെച്ചാൽ പിന്നെ സ്പീഡും അപ്പേർച്ചെറും അത് തന്നെ ആദ്യം പഠിക്കാൻ പറയും ഇപ്പോൾ ഫോട്ടോഗ്രാഫിയിൽ ഇപ്പോൾ ഇത് തന്നെ എല്ലാവരും ചെറിയ നമ്മൾ പണ്ട് കാലത്ത് ഞാൻ ഇതൊക്കെ നമുക്ക് അപ്രാപ്യമായിരുന്ന ഒരു കാലം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് അറുപത്തഞ്ച് കാലഘട്ടത്തിലാണ് ഞാൻ ഈ ഈ ഫോട്ടോഗ്രാഫിയിൽ വരുന്നത് ഇപ്പം നമ്മളൊക്കെ വളയത്തിൽ കൂടെ ചാടിയവരാണ് ഇപ്പം രാജ്യങ്ങൾ ഉൾപ്പെടെ വളയത്തിൽ കൂടെ ചാടിയവരാണ് ഇപ്പോൾ ഉള്ള കുട്ടികൾ വളയം ഇല്ലാതെ ചാടുന്നവരാ അവർക്ക് ഗുരുത്വം ഇല്ല എൻ എൽ ബാലകൃഷ്ണൻ ആർട്ടിസ്റ്റ് ഫോട്ടോഗ്രാഫർ ലക്ഷ്മി നാരായൺ പി ഒ ചെമ്പഴന്തി ട്രിവാൻഡ്രി സെവൻ ക്യാമറനെ പറ്റിയുള്ള ഒരു നിഘണ്ടുവായിട്ട് അങ്ങനെ തോന്നി എന്ത് സംശയം ചോദിക്കാം എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം അങ്ങനെയാണ് പുള്ളിയോട് കത്തെഴുതി ചോദിക്കുന്നത് ഈ കാര്യങ്ങളൊക്കെ ഏത് ക്യാമറ മേടിക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത് പുള്ളി ആദ്യം കത്തി തന്നെ പറഞ്ഞരേഞ്ച് ചെയ്തു അപ്പം അതുകൊണ്ട് പുള്ളിയായിട്ടുള്ള കത്ത് ബന്ധം അങ്ങ് അവിടുത്തെ അതിൻ്റെ ആരംഭം അങ്ങനെയായിരുന്നു അത് പിന്നെ അങ്ങ് തുടർന്നു കത്തുകൾ എഴുതുമ്പോൾ സാഹിത്യകാരനിൽ നിന്ന് വ്യത്യസ്തമായി കണക്കെഴുത്തുകാരനിൽ നിന്ന് വ്യത്യസ്തമായി ആധാരം നിന്ന് വ്യത്യസ്തമായി ഇമെയിൽ എഴുത്തിന്റെ വിരൽ പെരുക്കങ്ങളിൽ നിന്ന് എന്ത് തരം വികാരങ്ങളാവും ഭരിക്കുക ആദ്യം കിട്ടുന്ന ഏത് കടലാസിലും കത്തെഴുതാൻ മാത്രം ഏത് വെമ്പലാവും അയാളെ അലട്ടുക ഇങ്ങനെ റോളർ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇടും ഇത് പിറ്റന്ന് സൂപ്പുകറികൾ കൊണ്ടുവന്ന് തീയിലിട്ട് കളയും അപ്പോൾ ഇതൊക്കെ ആയിരക്കണക്കിന് വരും ഇതിങ്ങനെ വലിയ ഫുൾസ് പേപ്പറിന് കട്ട് ചെയ്ത് വരണ ആര് അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു കൊണ്ടുവരും കംപ്ലീറ്റ് കെട്ട് കെട്ട് കിലോ കിണക്കിന് കൊണ്ടുവന്നിട്ട് ഞാൻ കത്തെഴുതി ഡയറി ഉറിപ്പ് എഴുതുകയും ചെയ്യും അതാണ് അതാണ് ഈ ഒരു ഷേപ്പിലിരിക്കുന്ന ഈ പേപ്പർ കത്തെഴുത്തിൽ നമ്മൾ അത് കിട്ടാൻ പോകുന്ന ഒരേ ഒരു വായനക്കാരന് അല്ലെങ്കിൽ വായനക്കാരിക്ക് മാത്രമായി നമ്മുടെ മനസ്സിനെ അണിയിച്ചൊരുക്കുന്നു അയാൾ അല്ലെങ്കിൽ അവൾ അത് വായിക്കുമ്പോൾ ഉണ്ടാവാൻ സാധ്യതയുള്ള മുഖഭാവങ്ങളെ ഓർത്ത് കത്തെഴുതുമ്പോൾ തന്നെ സ്വയം ചിരിക്കുകയോ കരയുകയോ ചെയ്യുന്നു ചിലപ്പോൾ തലതിരിഞ്ഞു പോകുന്ന സ്വന്തം ജീവിതത്തിൻ്റെ കിറുക്കുകളെ കത്തുകളിലേക്ക് തല തിരിച്ചിടുന്നു

തടിയും ഉയരവുമുള്ള റാത്തൽ കണക്കിന് ഉടൽ കൊണ്ട് മലയാള സിനിമയ്ക്ക് വിസ്താരം കൂട്ടിക്കൊടുത്ത ഒരു നടന് അയാളുടെ തന്നെ ഉടലിനോടുള്ള സമീപനം എന്തായിരിക്കും ലോകത്തെ എല്ലാ തരം ചാരായങ്ങളും മസാല ചേർത്തതും ചേർക്കാത്തതുമായ ഇറച്ചികളും അവിയൽ പോലെ സാഹിത്യവും ഡയറ്റ് നോക്കാതെ ആവോളം ഭക്ഷിച്ച തടിയൻ കലാകാരൻ്റെ മനസ്സ് എങ്ങനെയാവും കത്തുകളിൽ തുടിച്ചിട്ടുണ്ടാവുക അർഹിക്കാത്ത ഒരു ഇല്ലായ്മയ്ക്ക് ഒരു മറുകുറിപ്പ് എനിക്കിപ്പോൾ ശരീരഭാവ ഭാരം നൂറ്റി മുപ്പത്തൊമ്പത് കിലോ എൻ്റെ മനസ്സ് രാജാ ഈ ഈ രാജ്യം കണ്ട ഏറ്റവും വലിയ ശരീരഭാരം നൂറ്റി മുപ്പത്തൊമ്പത് കിലോ ഫോട്ടോഗ്രാഫറാണ് ഞാൻ ഇന്ന് ഞാൻ പതിനാല് പെക്ക് റമ്മ ഇരുന്നൂറ് അമ്മൽ ചാരായം പിന്നെ എൻ്റെ ദുഃഖം എല്ലാ ദുഃഖങ്ങളും താങ്ങാൻ എനിക്ക് കഴിയും എൻ്റെ മനസ്സ് നിങ്ങൾക്കാര്ക്കും കാണാനും ഉൾക്കൊള്ളാനും കാണാനും അനുഭവിക്കാനും കഴിയില്ല അതാണ് തടിയൻ ബാലൻ എൻ എൽ ബാലകൃഷ്ണൻ ലക്ഷ്മി ബാലകൃഷ്ണൻ പിന്നെ ഫോട്ടോഗ്രാഫി അതെൻ്റെ കൈക്കുള്ളിലാണ് പിന്നെ മനസ്സും പ്രിയപ്പെട്ട രാജന് ആ തൊള്ളായിരത്തി അമ്പത് എം എൽ ഗവൺമെൻറ്റാരായ പ്രിയ രാജ അറിവ് അറിവ് അറി അറിവ് കത്തിക്കാൻ ആർക്കും കഴിയില്ല സ്വർണം സ്ഫുടം ചെയ്യുമ്പോൾ പവനാകും പവൻ സ്ഫൻ ചെയ്യുമ്പോൾ തങ്കമാകും സ്ഫുടമെന്ന വാക്കിൻ്റെ അർത്ഥം നിനക്കറിയാമല്ലോ കത്തിക്കുമ്പോൾ അല്ലെങ്കിൽ അതിലേക്ക് തനിയെ കടന്നെത്തുമ്പോൾ അതേറെ പക്വമാകും ഒരു ഗ്രന്ഥശേഖരം കത്തുമ്പോൾ കത്തിക്കുമ്പോൾ ചുറ്റുമുള്ള മനസ്സുകളിൽ അഗ്നി ആളിപ്പടരും പല കത്തിലും പല സെക്ഷനായിട്ട് രാവിലെ മണി പിന്നെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി അങ്ങനെ പല സമയത്തെഴുതി പൂർത്തിയാക്കുന്ന കത്തുകളൊക്കെ ഉണ്ട് പിന്നെ സക്കറിയ കത്തുകൾ ഡൽഹിയിലുണ്ടായിരുന്നു ഇപ്പൊ പൊറ്റക്കാടിന്റെ ഒരു കത്ത് കോയി വിജയം കൃത്യമായിട്ട് മറുപടി അയക്കുമായിരുന്നു കൃത്യമായിട്ട് അങ്ങേര കത്തി എന്തെങ്കിലും ഒരു സ്കെച്ചും വരച്ചേക്കും ചെറുതായിട്ട് ഒരു ഉറുമ്പിൻ്റെ ആണെങ്കിൽ ഒരു ഉറുമ്പിൻ്റെ സ്കെച്ച് അങ്ങനെ വരച്ചേക്കും പിന്നെ പത്മരാജൻ്റെ അവസാനത്തെ കത്ത് ആ കത്തിലൊരു വാചകമുണ്ട് എന്ന് വെച്ചാൽ നമ്മൾ ഞാൻ ഈ കത്തെഴുതുന്ന സമയത്ത് നമ്മുടെ പടം തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്നു പാരമുണ്ടൂർ ഷോയിൽ നിന്ന് എഴുതിയാണ് കോഴിക്കോട് അഗന്ധർവന്റെ അ ഗന്ധർവന്റെ പിന്നെ ആ നിതീഷ് ഭാരദ്വാജും ഗുഡ് നൈറ്റ് മോഹനുമായിട്ടൊക്കെ പല തിയേറ്റർ കണ്ണൂരൊക്കെ ഉള്ള തിയേറ്ററിൽ പോയിട്ട് കോഴിക്കോട് വന്ന് താമസിക്കുന്ന ദിവസം ഇപ്പോൾ നമ്മളെ പടം ഞാൻ ഞാനീ കത്തെഴുന്ന സമയം നമ്മളെ പടം തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് നാം തമ്മിലുള്ള സൗഹൃദം പൂമരങ്ങൾ പോലെ പൂത്ത് സുഗന്ധം പരത്തട്ടെ ജീവിതത്തിലും സിനിമയിലും നാവുകൊണ്ട് അധികം സംസാരിച്ചിട്ടില്ലാത്ത സ്വന്തം സിനിമകൾ കൊണ്ട് മാത്രം സംസാരിച്ചിട്ടുള്ള മൗനപ്രിയനായ സംവിധായകൻ ജി അരവിന്ദനായിരുന്നു എൻ എൽ ബാലകൃഷ്ണൻ ഏറ്റവും കൂടുതൽ അയച്ചത് ഞാൻ സ്ഥിരമായിട്ട് കത്തെഴുതി കൊണ്ടിരുന്ന അരവിന്ദേട്ടനാണ് പിന്നെ അരവിന്ദേട്ടന്റെ ഒരുപാട് കത്ത് എന്റെ കയ്യിലുണ്ട് അതെന്നുവെച്ചാല് ഒരു കത്തെഴുതിയിട്ട് ഒരു ബോട്ടിലിന്റെ പൊടം ഇങ്ങനെ വരയ്ക്കി എന്നിട്ട് അതിലൊരു വെട്ട് ഇങ്ങനെ ബോട്ടിലേക്ക് അങ്ങനെ ഇങ്ങനെ ഒരു വെട്ട് കെട്ടും ഒരു പേജ് കൂടുതൽ എഴുതി ഒരു ആറ് വരി മറ്റേത് കുറക്കുക മറ്റേത് കുറക്കുക അതിലൊന്നും ഈ കുപ്പി വരയ്ക്കില്ല പിന്നെ ചിദംബരത്തിൻ്റെ കത്ത് ഫസ്റ്റ് കത്ത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി ഉത്തരായണത്തിൽ ചേക്കേറുക കയറുക ചിദംബരത്തിന് മുമ്പ് കത്ത് എഴുതിയിട്ടുണ്ട് ഇന്ന് രാത്രി ഉത്തരായണത്തിൽ ചേക്ക് കയറുക ഉത്തരായണ റൂമുണ്ട് അവിടെ അവിടെ ചേക്കേറുക നാളെ പുലർച്ചെ നമ്മൾ പൊന്മുടിക്ക് പോകും സ്വന്തം അരവി അദ്ദേഹം മരിച്ചുപോയെന്ന് എനിക്ക് തോന്നലില്ല ഒരു ഇരുപത്തൊന്ന് കൊല്ലമായെങ്കിലും ഇപ്പോഴും നമ്മളെ നമ്മളവിടെ ഉണ്ടെന്നുള്ളൊരു ഫീലിംഗ് ആണ് അദ്ദേഹത്തിനാണ് നമ്മൾ ഒരു അനുജ എന്നെ ഒരിക്കൽ ഈ ചിദംബരം ഷൂട്ടിങ്ങിൻ്റെ ലാസ്റ്റ് ഡേ ഒരു പരിപാടി ഉണ്ടായിരുന്നു ഒരു ബിടാഖാന അതി അതി കാണും അതിങ്ങനെ ഗോവിയാശാനൊക്കെ ഉണ്ട് എന്താ പുറം നിന്നെ എൻ്റെ അനിയനെ ആയിട്ട് ഇത് ദത്തെടുക്കാൻ പോവുകയാണ് ഒരു ഒരടുപ്പമായിരുന്നു എൻ്റെ അടുത്ത് വലിയൊരു വാത്സല്യമായിരുന്നു എന്തായാലും ഞാൻ ഈ ബാറുകളിലൊക്കെ കടം വെച്ചിട്ട് പത്തു ആയിരം രൂപ ആകുമ്പോൾ വാങ്ങാൻ ചെല്ലും അപ്പോൾ ബാറുവേനും കൂടെ കാണും ഞാൻ ചെല്ലുമ്പോൾ തന്നെ അറിയാം ഞാൻ പറയും ചേട്ടാ ഒരു ഒരു എണ്ണൂറ് രൂപ ചേട്ടാ എന്ന് പറയും എന്തിന് അല്ലാതെ പറയാം ഒന്നും ഉണ്ടല്ല അകത്ത് ആയിരം രൂപ എടുത്തുകൊണ്ട് തരും അങ്ങനെയൊക്കെ ഉള്ളൊരു വലിയ അങ്ങനെ ആരും ചെയ്തിട്ടില്ല പിന്നെ എനിക്കൊരു ഒരിക്കലൊരു ഐ ലെൻസ് അന്ന് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ക്ലമൻ്റ് എന്ന് പറഞ്ഞ തങ്കശ്ശേരി ഉള്ള ഒരു പാർട്ടി ദുബൈന്ന് കൊണ്ടുവന്നു അപ്പോൾ മൂവായിരത്തി അഞ്ഞൂറ് അന്ന് മൂവായിരത്തി അഞ്ഞൂറ് വെച്ചാൽ ഇന്നത്തെ മുപ്പത്തയ്യായിരം രൂപയല്ല അല്ല എൺപത്തെട്ടിൽ പുള്ളി പിന്നെ ഇന്ത്യൻ ബാങ്കിൽ നിന്ന് ഒരു പേഴ്സണൽ ലോൺ പുള്ളിക്ക് ലോൺ അപ്പം സാങ്ഷൻ ചെയ്ത് കൊടുക്കും എടുത്തു തന്നെ എന്നിട്ട് ആ ലെൻസ് ഇപ്പോഴും എന്റെ അഭിപ്രായപ്പെട്ട പ്രിയപ്പെട്ട തേട്ടനെ ഞാൻ പിന്നെ മൂന്നാല് ദിവസമായി പിന്നെ നഗരത്തിലെത്താറില്ല പിന്നെ രാവിലെ വേറെ പണിയൊന്നും ഇല്ലാത്തോണ്ട് എന്റെ മുന്നിൽ ഇപ്പോൾ ഒരു ചേട്ടൻ വേണ്ടെന്ന് പറയുന്നൊരു സാധനം എൻ്റെ മുന്നിലുണ്ട് വേറെ ഒരു സുഹൃത്തും ഉണ്ട് ഞാനൊരു സുഹൃത്തില്ലാതെ കഴിക്കില്ല എന്ന് അറിയാമല്ലോ പിന്നെ എഴുത്തും വായനയൊക്കെ മുറക്കി നടക്കുന്നുണ്ടല്ലോ അടുത്ത എവിടെയാണ് പോകുന്നത് പോകുമ്പോൾ എനിക്കെന്തെങ്കിലും മറക്കാതിരിക്കാനൊരു സംഭവം കൊണ്ടു തരണം സ്നേഹാലങ്ങളോടെ സ്വന്തം ബാലൻ വളരെ യുഗങ്ങൾക്ക് ശേഷം രാജൻ്റെ കത്ത് വിവരങ്ങൾ വായിച്ചറിഞ്ഞതിൽ ദുഃഖവും നേരിയ സന്തോഷവും എന്നെ സംബന്ധിച്ച് കത്തെഴുതാൻ ഒരു മൂടും വേണ്ട കാരണം അങ്ങനെയെങ്കിൽ എനിക്ക് നൂറ്റാണ്ടിൽ ഇനി കത്തെഴുതാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഷൂട്ടിംഗ് ധൃതിയായി നടക്കുന്നു അനിശ്ചിതകാലത്തേക്ക് വീണ്ടും മദ്യപാനം നിർത്തി എല്ലാവർക്കും സന്തോഷം ഇനി എല്ലാം നേരി അതിനെ നിർത്തും ഇങ്ങനെ ചിലപ്പോൾ ഇങ്ങനെ പത്ത് ഒരു മാസമൊക്കെ നിർത്തും ചെമ്പഴന്തിയിലെ ലക്ഷ്മി നാരായണ എന്ന ഈ വീട്ടിലേക്ക് എൻ എൽ ബാലകൃഷ്ണനെ തേടി ഇപ്പോൾ പഴയ പോലെ കത്തുകൾ വരുന്നില്ല ലോക തപാൽ ദിനത്തിലായിരുന്നു ഞങ്ങൾ ഈ വീട്ടിലെത്തിയത് കത്തുകൾ കൈകൊണ്ട് എഴുതി തപാലിൽ അയക്കുന്നവരുടെ കാലം അസ്തമിക്കുന്നത് എന്നൽ സ്വതസിദ്ധമായ ഗൗരവച്ചിരിയോടെ മനസ്സിലാക്കുന്നുണ്ട് പക്ഷേ ഇമെയിലുകൾക്ക് പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് അദ്ദേഹം നാൽപ്പത് വർഷമായി താൻ തുടരുന്ന ഡയറി എഴുത്തിലേക്ക് ആവേശത്തോടെ മുഖം പൂഴ്ത്തുന്നു ദിവസം പൂഴ്ത്തുന്നുണ്ടാവുന്ന കാര്യങ്ങൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഡയറിയിൽ അങ്ങനെ ഒരു ഡെയിലി ഡയറി ഡയറി എല്ലാ ദിവസവും ഡയറിയായിട്ട് നിത്യജീവിതത്തിനും ഷൂട്ടിംഗ് ജീവിതത്തിനും പ്രത്യേകം പ്രത്യേകം ഡയറികൾ എഴുതുന്ന എൻ എൽ ബാലകൃഷ്ണന്റെ ഈ വീട്ടിലെ നാൽപ്പത് വർഷം മുതൽ ഇങ്ങോട്ടുള്ള ഡയറികളെ മലയാള സിനിമയിലെ എല്ലാ താരങ്ങളും സാങ്കേതിക പ്രവർത്തകരും പേടിക്കണം കാരണം അവരുടെ എല്ലാം ചെയ്തികളും ചിന്തകളും വള്ളി വിടാതെ ഈ ഡയറികളിൽ ഉണ്ട് ഷൂട്ടിങ്ങിന് ഷൂട്ടിംഗ് ഡയറി തന്നെ പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും അരവിന്ദ്ദേട്ടന്റെ ഒക്കെ ചില കാര്യങ്ങൾ അങ്ങനെ ഒരിടത്തിന്റെ ഡയറി കുറിപ്പ് മുഴുക്കൻ ഞാൻ എഴുതി അപ്പോൾ അരവിന്ദ്ട്ടനെ ചോദിച്ചത് എവിടെയെന്ന് അരവിന്ദേട്ടൻ റൂമിൽ ഉണ്ടെന്ന് അപ്പോൾ അങ്ങേരെ മുറി നോക്കിയാതെ കയറി ചിലവുള്ള ഇതുണ്ട് എനിക്ക് ഞാൻ ചെന്ന് അരവിന്ദേട്ട് നമ്മളെ യാത്ര പറയുകയാണെന്ന് നമ്മൾ ഇത് അന്ന് രണ്ട് മണിക്ക് ഈ വേണാട് എക്സ്പ്രസ് അവിടെ നിന്ന് എറണാകുളത്തായിരുന്നല്ലോ വേണാട് അപ്പോൾ ഷൊണ്ണൂരൊക്കെ മാറ്റിയ സമയം അതൊക്കെ എഴുതിയിട്ടുണ്ട് അതിനകത്ത് ആ സമയത്താണ് മാറ്റുന്നത് ചെല്ലുമ്പോൾ അരവിന്ദേട്ടൻ്റെ കയ്യിൽ മദ്യ ഗ്ലാസ് ഉണ്ട് സിഗരറ്റ് ഉണ്ട് അടുത്ത് വത്സല മേനോ ഇരിപ്പുണ്ട് അവരെ തോളിൽ ഇങ്ങനെ കൈയിട്ട് സിഗരറ്റ് ഇങ്ങനെ കൈ ഇരിപ്പുണ്ട് അരവനേട്ടൻ്റെ കയ്യിൽ മത്സരവേദനൻ്റെ കയ്യിലും കുപ്പിയുണ്ട് ഇങ്ങനെ കൈയിട്ട് ഇങ്ങനെ ഞാൻ ഒരു ഭാവ വ്യത്യാസമില്ല എൻ്റെ ചോദിച്ചെന്താ പാല എന്ന് ചോദിച്ചു എന്തു പാല ഭാരത ഭാവവ്യത്യാസമൊന്നുമില്ല അത് ഞാൻ എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിന് ഒരു ഭാവവ്യത്യാസം ഉണ്ടായില്ല ഉൾക്കടൽ സിനിമ ജലചര റൂമിൽ തട്ടി ഇത് തുറന്നില്ല

ഡയറി എഴുതിക്കൊണ്ടും കത്തുകൾ എഴുതിക്കൊണ്ടും കാൽമുട്ടുകൾക്ക് വയ്യാത്തതിനാൽ സിനിമകളിലൊന്നും അഭിനയിക്കാതെയും എൻ എൽ ബാലകൃഷ്ണൻ വിസ്താരമേറിയ തൻ്റെ തടിച്ച ജീവിതം തുടരുന്നു ഇരുപത്തിയഞ്ച് പൈസ നാണയം ഈയിടെ ഇല്ലാതായതുപോലെ ടേപ്പ് റെക്കോർഡുകൾ നാവടക്കപ്പെട്ടതുപോലെ സ്കൂളിലേക്കുള്ള പുസ്തകങ്ങളിൽ ഇടാനുള്ള ഇലാസ്റ്റിക് വള്ളി ഇല്ലാതായതുപോലെ വളരെ പഴയ ചില നന്മകൾ വളരെ പുതിയ ചില സൗകര്യങ്ങളിൽ തലതാഴ്ത്തും പോലെ അയാൾ കത്തുകൾ എഴുതിക്കൊണ്ടിരിക്കുന്നു വിരലുകളും പേനകളും കൊണ്ട് കടലാസിൽ ഇൻലൻഡിൽ പോസ്റ്റ് കാർഡിൽ മറുപടികൾ കിട്ടിയില്ലെങ്കിലും തടിയൻ ബാലൻ നാരായണ ലക്ഷ്മി